ഹലോ എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ എൻലൈറ്റ് കോളേജ്. എല്ലാവരും പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് കാത്തിരിക്കുകയാണ്. നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. സാധാരണ പോലെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കുറേ ചോദ്യങ്ങൾ കിട്ടണം. കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പല കുട്ടികൾക്കും ആശങ്കയുണ്ട്, പല പല കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്, കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സംശയങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കും. എന്നിരുന്നാലും ചില ആവർത്തന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് അതുകൂടി ഒന്ന് കവർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു, വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, റിസൾട്ട് എന്ന് വരും? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, റിസൾട്ട് സാധാരണഗതിയിൽ പരീക്ഷ കഴിഞ്ഞ് 6 ആഴ്ച ആണ് സാധാരണഗതിയിൽ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസം പകുതിയോടുകൂടി, ഒരുപക്ഷെ അതിന് മുമ്പ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ അപ്ഡേഷൻ നടക്കുന്നു, ടി എം എ മാർക്കിനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ കുറേ പുതിയ സെൻറ്ററുകൾ തന്നെ എൻ ഐ ഒ എസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എങ്കിലും ജൂൺ മാസം ഒരു പകുതി 10-ാം തീയതി കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ റിസൾട്ട് വരും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കണം. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യം, റിസൾട്ട് വന്നാൽ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും? വീണ്ടും റിസൾട്ട് വന്ന് ഏകദേശം ഒരു 2 മാസം, വ്യത്യാസങ്ങൾ സംഭവിക്കും, എന്നാലും ഏകദേശ തീയതികളാണ് പറയുന്നത്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും? അതും സംശയമാണ്. സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ 2 മാർഗങ്ങളുണ്ട്. ആദ്യത്തെ, നിങ്ങൾ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നിന്നും റിസൾട്ട് വന്ന് ഏകദേശം 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഐ ടി ആക്ട് പ്രകാരം ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ അതേ വാലിഡിറ്റിയാണ് ഉള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ വാങ്ങിയിരിക്കണം. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? അടുത്ത ചോദ്യം, അത് AI സെൻറ്റർ, അവിടെ നിന്നും ലഭിക്കും. ഈ AI സെൻറ്റർ എന്താണ്? നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ച സെൻറ്റർ ഏതാണോ അതാണ് നിങ്ങളുടെ AI സെൻറ്റർ. ഇനി അസൈൻമെൻറ്റ് ചില കുട്ടികൾ വെച്ചിട്ടുണ്ടാവില്ല. ആ ചില കുട്ടികൾ തിയറി പരീക്ഷ മാത്രം എഴുതി ജയിക്കാമെന്ന ആത്മവിശ്വാസമുള്ള ചില വിദ്വാൻമാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പുറകിൽ, ഐഡൻറ്റി കാർഡിൻ്റെ കാർഡിൽ നോക്കിയാൽ മതി. അവിടെ നിങ്ങളുടെ AI സെൻറ്റർ എന്ന് പറഞ്ഞ് അതിൻ്റെ കോഡ്, അഡ്രസ്സ്, പേര് എല്ലാം കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഇനി 4-ാമത്തെ ചോദ്യം, എത്ര സർട്ടിഫിക്കറ്റ് ലഭിക്കും? എത്ര സർട്ടിഫിക്കറ്റ് ലഭിക്കും? സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ കാലം വരെ, അതായത് കഴിഞ്ഞ ഒക്ടോബർ ബാച്ച്, ഒക്ടോബർ 21 ബാച്ചിന് മുമ്പ് വരെ, അതായത് 21 ഏപ്രിൽ മാസം വരെ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് 3 സർട്ടിഫിക്കറ്റും, അതായത് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഒരു മാർക്ക് ലിസ്റ്റ്, പിന്നെ മൈഗ്രേഷൻ കം TC, ഈ 3 സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി പിന്നീട് 5-8 മാസം കഴിയുമ്പോൾ ലഭിക്കാറുണ്ട്. ഒരു ഡിഗ്രിയുടെ പ്രൊസീജിയറായിരുന്നു അത്. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ എല്ലാം ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു, ഈ സർട്ടിഫിക്കറ്റുകൾ കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ പരീക്ഷകൾ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഏകീകരിക്കണം എന്നുള്ളത്. എന്തായാലും NIOS തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ 21 മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റ്, അതിനകത്ത് നിങ്ങളുടെ മറ്റേ മാർക്ക്, നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്ന വിവരങ്ങളുണ്ടാകും. അത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൈഗ്രേഷൻ കം TC സർട്ടിഫിക്കറ്റ്. അങ്ങനെ 2 സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡിജി ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിജി ലോക്കറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വീഡിയോ പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. റിസൾട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ, റിസൾട്ട് വന്ന് 2 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ വരും. അത് വാങ്ങാൻ, അത് എടുക്കാൻ തയ്യാറായിട്ടിരിക്കണം. അത് എടുത്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. സംശയം നമ്പർ 6,
ഈ ഇക്വലൻസി എല്ലാവരും മേടിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഇക്വലൻസി എല്ലാവരും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഡിഗ്രിക്ക് പോയി പഠിക്കണമെന്ന ആളുകൾക്ക്, അവർക്ക് ഈ ഇക്വലൻസി അല്ല വേണ്ടത്, എലിജിബിലിറ്റിയാണ് വേണ്ടത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അത് അതാത് യൂണിവേഴ്സിറ്റികളാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ പറയാം, ഇതിൻ്റെയും ഒരു വീഡിയോ, ഇക്വലൻസി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ എന്താണ് എന്നും അതെങ്ങനെ കൈവശം ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ അതിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾക്ക് ഡിഗ്രിക്ക് ചേരുവാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചില കൊച്ചു കൊച്ചു ക്രൈറ്റീരിയകളൊക്കെ പറയുന്നുണ്ട്. അത് സാരമായ രീതിയിൽ ആരെയും ബാധിക്കാറില്ല. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇക്വലൻസി വേണ്ടി വരുന്നത് നിങ്ങൾ ചില പ്രത്യേക കോഴ്സുകൾക്ക് ചേരുമ്പോൾ ചില ആളുകൾ, ചില സ്ഥാപനങ്ങൾ മാത്രം ചിലപ്പോൾ ഇക്വലൻസി ചോദിക്കും. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇക്വലൻസി മേടിക്കേണ്ടത്. അത് ഹയർ സെക്കൻഡറിയുടെ ബോർഡിൽ നിന്നാണ് മേടിക്കേണ്ടത്. തിരുവനന്തപുരത്താണ് അവരുടെ ഓഫീസ്. അപ്പോൾ അത് വളരെ അപൂർവ പേർക്ക് മാത്രമേ അത് ആവശ്യം വരാറുള്ളൂ, തൽക്കാലം പെട്ടെന്ന് ആവശ്യം വരാറുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി എട്ടാമത്തെ ചോദ്യം, ടി സി വേറെ വേണോ? വേണ്ട. മൈഗ്രേഷൻ കം ടി സി എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ ടി സി. ഓക്കെ, അപ്പോൾ അത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, മൈഗ്രേഷൻ കം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. പക്ഷേ പല കുട്ടികളും അത് ശ്രദ്ധിക്കാറില്ല, ചില അധികാരികൾ പോലും അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം, ടി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മൈഗ്രേഷൻ കം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. ടി സിയുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് കാണിച്ചാൽ മതി. ഓക്കെ, ചോദ്യം നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 9, എല്ലാ കോളേജുകളിലും അപേക്ഷിക്കാമോ എന്ന യോഎസിന് എന്തെങ്കിലും വിവേചനമുണ്ടോ? ഒരു വിവേചനവുമില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില യൂണിവേഴ്സിറ്റികൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത് അതാത് യൂണിവേഴ്സിറ്റികളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, അത് ചെറിയൊരു ഫീസ് അവർ, അതിന് ഒരു ചെറിയ ഫീസ് യൂണിവേഴ്സിറ്റി ഈടാക്കാറുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. ഓക്കെ, പിന്നെ സർക്കാർ കോളേജിൽ കിട്ടുമോ എന്ന് ചില വിദ്വാന്മാർ എടുത്തു ചോദിച്ചിട്ടുണ്ട്. എല്ലാ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ പെട്ടു. പിന്നെ സർക്കാർ കോളേജുകളിൽ ഈ മെറിറ്റ് നോക്കിയിട്ടാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ വരുന്നൊരു പ്രശ്നം, മെറിറ്റിൽ നിങ്ങൾ വരണം, വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നൊരു കാര്യം, എൻ്റെ കുറച്ച് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ എറണാകുളം മഹാരാജാസ് പോലുള്ള ഏറ്റവും സമുന്നതമായിട്ടുള്ള, പഠിക്കാൻ പല വിദ്യാർത്ഥികളും കൊതിക്കുന്ന ഒരു കോളേജാണത്. അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള എൻ്റെ ധാരാളം കുട്ടികളുണ്ട്. അതുപോലെ എറണാകുളം ലോ കോളേജ്, എറണാകുളം ലോ കോളേജിൽ എൻ്റെ ഇവിടെ പഠിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു, എൻ ഐ ഒയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലോ എൻട്രൻസ് കോച്ചിങ് കൊടുത്തിരുന്നു. അതിൽ അന്ന് ജോയിൻ ചെയ്ത ഭൂരിപക്ഷം പേരും ഇന്ന് കേരളത്തിലെ വിവിധ ലോ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം തന്നെ പറയട്ടെ. അപ്പോൾ ഈ ചോദ്യം വരുന്നതെന്നറിയാം, പലപ്പോഴും ചില ആളുകൾ, ചില സ്ഥാപനങ്ങളൊക്കെ അവരുടെ ചില വിദ്യാർത്ഥികൾക്ക്, എന്നെ യോജിച്ച് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിലോ ഏതെങ്കിലും ഒരു സ്വകാര്യ കോളേജിലോ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തോ വലിയ അത്ഭുതം സംഭവിച്ചു എന്ന രീതിയിൽ പറഞ്ഞ് പരസ്യമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തോ കിട്ടാക്കനിയാണ് എന്നൊരു തോന്നലാണ് പല വിദ്യാർത്ഥികൾക്കും ഉള്ളത്. ഞാൻ ധൈര്യമായി പറയുന്നു, എൻ്റെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഓക്കെ, ധാരാളം കുട്ടികൾക്ക് സർക്കാർ കോളേജുകളിലൊക്കെ കിട്ടുന്ന കുറേ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ പഠിക്കുന്ന, എന്നെ യോജിച്ച് തന്നെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളുള്ള ധാരാളം സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, എന്നെ യോജിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എനിക്ക് ധാരാളം കുട്ടികളുടെ റെഫറൻസ് വേണമെങ്കിൽ തന്നെ തരാൻ കഴിയും, അത്തരം അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ. അവസാനത്തെ ചോദ്യം, അവസാനത്തെ എന്ന് പറയാൻ കഴിയില്ല, ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ടി എം എ മാർക്ക് വന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾ റിസൾട്ട് വന്നിട്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ടി എം എ മാർക്ക് എന്തെങ്കിലും കാരണവശാൽ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് വെക്കണം, ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് വെക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ടി എം എ മാർക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ റിസൾട്ടിന് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ ഐ ഒസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണം. അവരത് അതിനുവേണ്ട എല്ലാ പരിഹാരങ്ങളും ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. ഇനിയും ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങൾ പറയുവാൻ എനിക്ക് സമയമുണ്ട്.
അപ്പോൾ പക്ഷേ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഞാൻ ഈ പറഞ്ഞത് കൂടാതെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ചോദിക്കാം, കമൻറ്റിൽ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞാൻ മറുപടി ചിലപ്പോൾ തന്നില്ലെങ്കിൽ തന്നെയും ഇതുപോലുള്ള വീഡിയോയിൽ വഴി തരാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ, എൻ്റെ വാചകമടി ഇഷ്ടമായോ, ഇഷ്ടമായെങ്കിൽ നിങ്ങളെപ്പോലെ ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, NIOS ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, അവരൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല വിദ്യാർത്ഥികളും പറയുന്നു പല വീഡിയോസ് കിട്ടുന്നില്ല എന്ന്. കിട്ടാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താത്തത് കൊണ്ടാണ് മക്കളെ. അപ്പോൾ എൻ്റെ വീഡിയോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, വേണ്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ, വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകം പറയുവാനുണ്ട്. കാത്തിരിക്കുക എൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി. അതുവരേക്കും ബൈ ബൈ. ENLIGHT കോളേജ് 8 കൊണ്ട് +2 SSLC, എല്ലാ വർഷവും 100% വിജയം, PSC UPSC അംഗീകാരം, LLB എൻട്രൻസ് കോച്ചിംഗ്, 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, BA, BCOM, MA, MCOM, BEd, എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ്. Thank you.